മമ്മൂക്ക ചെയ്താൽ അങ്ങനെ, ലാലേട്ടൻ ചെയ്താൽ അങ്ങനെ, സുരേഷേട്ടൻ ചെയ്താൽ അങ്ങനെ, അവർ മൂന്നുപേരിലാരെങ്കിലും ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്. പി സി യു പൃഥ്വിരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വിളിക്കണേ വിളിച്ചോളൂ. പോലീസ് അയാളുടെ ജീപ്പ് ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ ആഹാ ഷാജ് രാജുടെ എന്താണ് കടുവ? മാസ്ക് അബേട്ട ആയാൽ മതിയോ? ഓഹ് ഒരു ഭയങ്കര നമ്മളെ ആ കടുവ തന്നെ, കടുവ മുകളിൽ കൂടെ വീണു. ഇത് തന്നെയല്ലേ നേരത്തെ അവിടെ നിന്ന് ചോദിച്ചത്? ഒന്ന്, ഈ മാടമ്പി സിനിമ എന്താന്ന് എനിക്ക് പിടികിട്ടില്ല. രണ്ട്, ഇതൊരു മാടമ്പി സിനിമയാണെന്ന് ആര് പറഞ്ഞു? ടീസർ ഇറക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നല്ലേ. അതെ, ഇലുമിനാറ്റി എന്നും പറയാം. അതെ, എന്താണ് കടുവ? ഇത് തന്നെയല്ലേ നേരത്തെ അവിടെ നിന്ന് ചോദിച്ചത്? അവിടെ ആ സെയിം മോഡുലേഷനിൽ ആ ഓക്കെ. കടുവ ഒരു ഈ നമ്മൾ ആക്ച്വലി വളരെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു പബ്ലിസിറ്റി ക്യാമ്പയിനാണ് ഈ സിനിമയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ധാരണ എനിക്കുണ്ട്. കാരണം ഈ സിനിമയുടെ പോസ്റ്റേഴ്സിൽ നിന്നും ടീസറിൽ നിന്നുമൊക്കെ നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഈ സിനിമ. ഇതൊരു മാസ് ആക്ഷൻ എൻ്റർടൈനർ സിനിമ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വരി ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ പറയുമ്പോഴും രസകരമായ ഒരു കഥയും ഫുള്ളി പ്രെഡിക്റ്റബിൾ അല്ലാത്ത ചില കഥ പ്രോഗ്രഷനിലെ പോയിന്റുകളും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. എന്നിരുന്നാലും നമ്മൾ കുറച്ചു കാലമായിട്ട് മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ലാർജ് സ്കെയിൽ ആക്ഷൻ എൻ്റർടൈനറാണ് കടുവ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സമീപകാലത്തായിട്ട് എങ്ങനെയോ എവിടെയോ അന്യാധീനപ്പെട്ടു പോയൊരു ജോണറാണ് ഈ ഇത്തരം സിനിമകൾ മലയാളത്തിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഓ ശാഞ്ചേട്ടാ, ഇത്തരം സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ വളരെ വിരളമായിട്ടാണെന്നുള്ളൊരു ധാരണ എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രഷ്നെസ് ആയിട്ട് ഞാൻ കാണുന്നത്. കുറച്ചു കാലമായിട്ട് ഇത്തരത്തിലൊരു സിനിമ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. അതെനിക്ക് 2019 സ്ക്രിപ്റ്റ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നൊരു കാര്യമാണ്, ഇങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ വല്ലാതെ കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ അന്നേ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ ഇന്ന് 3 ശേഷം 2022 ആ അഭിപ്രായം ഒരുപാട് സിനിമാ സ്നേഹികൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കുറേ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി ഭയങ്കര ഒരു ഹീറോ ഇൻട്രഡക്ഷൻ, ഫൈറ്റ്, ബഹളം, കാര്യങ്ങൾ, അടിപിടി, അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്കും കുറേ കാലമായി. അപ്പോൾ എനിക്കിതൊരു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ എല്ലാ ഗ്ലോറിയിലും എല്ലാ സ്കെയിലിലും ക്യാൻവാസിലും വലുപ്പത്തിലും എടുത്തിരിക്കുന്ന ഒരു സിനിമയാണത്. അത്രയേ ഉള്ളൂ ഈ സിനിമ. എനിക്ക് തോന്നുന്നത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ആസ്പയർ ചെയ്യുന്നൊരു വേൾഡിലേക്കുള്ളൊരു എസ്കേപ്പ് എപ്പോഴും നമുക്ക് ഭയങ്കര സുഖകരമാണല്ലോ. ആസ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും നരസിംഹത്തിലെ ലാലേട്ടനെ പോലെ മുണ്ടെടുക്കാൻ ശ്രമിക്കുന്നതും ടി പി ബാലഗോപാലൻ അമ്മയിലെ ലാലേട്ടനെ പോലെ മുണ്ടെടുക്കാത്തതും? അതാണ് നമുക്കൊരു ആസ്പിറേഷണൽ പ്രൊജക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ തന്നെ. അതാണ് ഈ മാസ് ആക്ഷൻ സിനിമകളിൽ നമ്മൾ പലപ്പോഴും സ്ക്രീനിൽ കാണുന്നത്. അതെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ബാബാ സുധീർ ചേരത്തില്ല, അങ്ങനെ അതുകൊണ്ട് മാത്രം ഒരു സിനിമ വർക്കാകണം എന്നില്ല. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിനിമാറ്റിക് വേർഷൻ ഓഫ് എ ഹീറോ കാണിക്കുമ്പോഴും എവിടെയോ നമുക്ക് അയാൾ കണക്റ്റ് ആകണം, എന്നാലാണത് വർക്കാവുക. ഇപ്പോൾ ഈവൻ സംതിങ് ഒരു ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പോലും സമയം തരാത്ത ഒരു എഡിറ്റിംഗ് പാറ്റേണും നറേറ്റീവ് സ്റ്റൈലും ഒക്കെ ഉള്ളൊരു സിനിമയാണ് KGF 1 & 2 അല്ലേ? അങ്ങനെ സ്പീഡിൽ പറഞ്ഞു വന്നൊരു സിനിമയാണ്. അത്തരത്തിലൊരു സിനിമയിൽ പോലും നമുക്ക് ആ ക്യാരക്ടറിനോട് എവിടെയോ നമ്മൾ അയാളുമായിട്ട് കണക്റ്റായി. ആ റോക്കി ബായ് എന്ന് പറയുന്ന ക്യാരക്ടറിനോട് നമ്മൾ അയാളുമായിട്ട് എവിടെയോ ഒരു ഇമോഷണൽ ഒരു ഹുക്ക് നമുക്ക് വന്നു. അതുകൊണ്ടാണ് നമ്മൾ അയാൾക്ക് വേണ്ടി റൂട്ട് ചെയ്യുന്നത്, അയാളുടെ കൂടെ നിൽക്കുന്നത്. അത് സിനിമകൾക്കും എല്ലാ മാസ് ആക്ഷൻ സിനിമകൾക്കും വേണം. അതിനുപരി ഞാൻ പറഞ്ഞ നേരത്തെ അതിൻ്റെ പോപ്പുലാരിറ്റി ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഓഹ് ഒരു ഭയങ്കര നമ്മളെ ആ പിന്നെ ഇത് ആ ഇതുപോലെ അതെ ഞാൻ കടുവ തന്നെ കടുവയ്ക്ക് മുകളിൽ കടുവ തന്നെ കടുവയുടെ മുകളിൽ കൂടെ വീണു. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഓ അങ്ങനത്തെ ഒരാളായാൽ അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നുമല്ലോ. അതാണെന്ന് തോന്നി ഇത്തരം സിനിമകൾക്ക് ഒരു പോപ്പുലാരിറ്റി കൂടാൻ കാര്യം. കാലഘട്ടം നിലനിൽക്കുമ്പോൾ മലയാളത്തിൽ എത്രയോ സിനിമ ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളൊരു ഒന്ന്, ഈ മാടമ്പി സിനിമ എന്താന്ന് എനിക്ക് പിടികിട്ടില്ല. രണ്ട്, ഇതൊരു മാടമ്പി സിനിമയാണെന്ന് ആര് പറഞ്ഞു? അതൊരു അസംഷൻ അല്ലേ. ഇത് ബേസിക്കലി കടുവ എന്ന് പറയുന്ന സിനിമ രണ്ട് ആൾക്കാർ തമ്മിലുള്ളൊരു പ്രശ്നമാണ്. ഈ അയ്യപ്പനും ഘോഷിയും പോലെയൊക്കെ തന്നെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ തുടങ്ങുന്ന ഒരു ചെറിയ ഈഗോ ടസ്സിലാണ്. നമ്മളൊന്ന് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ
ആ പ്രശ്നം ഉണ്ടായി അടുത്ത ദിവസം ഇവർ രണ്ടുപേരും പരസ്പരം കണ്ട് സോറി കേട്ടോ സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമയുടെ കഥ അവിടെ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് പറയുന്നില്ല എന്നുള്ളതും ഇവർ രണ്ടുപേരും ഭയങ്കരമായ സ്വാധീനവും സമ്പത്തും ഭയങ്കര ഈഗോയൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ടും ഇതിങ്ങനെ വളർന്ന് വളർന്ന് കടുവയിൽ ഒരു പോയിന്റ് ആകുമ്പോൾ അതൊരു സ്റ്റേറ്റ് മെഷീനറി, സ്റ്റേറ്റ് ഗവൺമെൻറ്, പോലീസ് ഫോഴ്സ് ഇവരെല്ലാവരും ഇൻവോൾവ് ആകുന്ന ഒരു ഒരു സംഭവത്തിലേക്ക് അത് വളർന്നു വരും. എന്നാൽ അതൊരു ഭയങ്കര രസകരമായ കഥയിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പ്ലോട്ട് പ്രോഗ്രഷനും. അല്ലാതെ ഇതൊരു ഈ നിങ്ങളീ പറയുന്ന ഒരു 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 ഫ്യൂഡൽ കഥാപാത്രത്തിനെ കുറിച്ചോ അത്തരം ഒരു തറവാട്ടിനെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്ന സിനിമയല്ല. ഈ പഴയ മോഡലിലെ അടിപ്പടം എന്ന് പറയുമ്പോൾ പഴയ പടങ്ങൾ പഴയ പടങ്ങൾ പോലായിട്ട് എടുത്തു വെച്ചാൽ ഇപ്പോൾ ആരും കാണില്ല, അതിപ്പോൾ ടി വിയിലൊക്കെ കാണാമല്ലോ, ചാനൽസിൽ വരും. അത്തരം സിനിമകൾ ഉളവാക്കിയിരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ തിയേറ്ററിൽ, നമ്മൾ അത്തരം സിനിമകൾ കാണുമ്പോൾ നമ്മളിലുണ്ടായ ഒരു ഒരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ടല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സിനിമകളുടെ സിനിമകൾ, അതിൻ്റെ മോഡേൺ വേർഷൻ. ഇതിപ്പോൾ ഈ കടുവ എന്ന് പറയുന്ന സിനിമ 90s ആദ്യകാലങ്ങളിൽ നടക്കുന്നൊരു കഥയാണ്, 90s പാലായിൽ നടക്കുന്നൊരു കഥയാണ്. എന്നാലത് എടുത്തിരിക്കുന്നത് വളരെ മോഡേൺ ഫിലിം മേക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഇന്നത്തെ സിനിമകളുടെ ഒരു ഭാഷയിലാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ടു മറന്ന, കണ്ട് ആസ്വദിച്ച സിനിമകളിൽ നമ്മളെ ഹരം കൊള്ളിച്ച പല ചേരുവകളും ഈ സിനിമയിലുണ്ട്. ഒരു ഒരു ഹീറോയെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒരു ആക്ഷൻ ബ്ലോക്കുകൾ, ഒരു ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ, ഒരു ഹീറോ വില്ലൻ ഫേസ് ഓഫ്, മാസ് മൊമെൻറ്റ്സ്. അപ്പോൾ അത്തരം സിനിമകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിലിപ്പോൾ കുറച്ചേ സംഭവിക്കുന്നുള്ളൂ, വല്ലപ്പോഴുമാണ് നമ്മൾ, എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്താൽ തന്നെ വിരലിലെണ്ണാന്ന് ചില സിനിമകളാണ് അത്തരം സിനിമകൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു എവിടെയോ നമ്മൾ കൈവിട്ട ഒരു ജോണറിനെ ഒന്ന് ഉണർത്തുന്ന ഒരു സിനിമയായി ആകണം കടുവ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഈ മലയാളത്തിൽ പഴയ മാസ് ചിത്രങ്ങളിൽ സ്ത്രീവിരുദ്ധതയും പൊളിറ്റിക്കൽ കറപ്ഷൻസും ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ കടുവയുടെ ആക്സ്പെക്റ്റ് എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഡയലോഗ്സിനോട്? ഒന്നാമത് കടുവ ഒരു ഭയങ്കര വെർബോസ് സിനിമയല്ല, അതായത് ഈ നെടുനീളം ഡയലോഗുകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അത്തരം ഒരു സിനിമയല്ല ഇത്. കുറേ കൂടെ ആക്ഷൻ ബേസ്ഡ് സിനിമയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിരുദ്ധതയും ഒന്നുമില്ല. ഇതൊരു വൺസ് ഇതിൻ്റെ ഇഷ്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു ഈഗോ ടസിലാണ്. ആ ഈഗോ ടസിലേക്ക് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളും ഇവരുടെ രണ്ടുപേരുടെയും നാട്ടുകാരും സുഹൃത്തുക്കളും കുറച്ച് കഴിയുമ്പോൾ സംസ്ഥാന സർക്കാർ വരെ ഇതിലേക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു 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 വലിപ്പത്തിലേക്ക് ഇത് വളർന്നു വരുന്നു. അതാണ് കഥ. ആ ഞാനിത് ഇതിനു മുമ്പ് ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു മാനേജറോ അല്ലെങ്കിൽ കഥ കേട്ടിട്ട് കൊള്ളാം, ഇന്ന കഥ സാർ കേൾക്കൂ എന്ന് എന്നോട് പറയുന്ന ഒരു ഒരു ഫിൽട്ടറോ എനിക്കില്ല. അതിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാകാം, എൻ്റെ ലൊക്കേഷനിൽ വരികയോ അല്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സിനിമ കോൺടാക്ട് വഴി ഇന്നാർക്കൊരു കഥ പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പിന്നെ നേരെ എൻ്റെ അടുത്താണ് വന്ന് കഥ പറയുക, അല്ലാതെ എൻ്റെ ഒരു മാനേജറോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല കഥ കേൾക്കുക. അതിൻ്റെ ദോഷമെന്ന് പറയുന്നത് എനിക്കത്ര കഥകളെ കേൾക്കാൻ പറ്റും. ഒരു ദിവസം ഞാൻ ഷോട്ടുകൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷോട്ടുകൾക്കിടയിൽ കഥ കേൾക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അതേ ദിവസമെങ്കിൽ. അങ്ങനെ കണ്ടിന്യൂസ് കേട്ടാൽ പോലും എനിക്കൊരു ദിവസം ചിലപ്പോൾ ഒരു രണ്ട് കഥകളൊക്കെ ആയിരിക്കും കേൾക്കാൻ പറ്റുക. അപ്പോൾ ഒരു ഒരു വലിയ വെയ്റ്റിംഗ് ഒരു ക്യൂ പോലെ ഉണ്ട്. അതിനൊരു പ്രതിവഴി എന്താ, എനിക്ക് ചില ആൾക്കാർ പറയും എന്തുകൊണ്ടൊരു മൂന്ന് പേരെ അപ്പോയിൻറ്റ് ചെയ്തു കൂടാ കഥകൾ കേൾക്കാൻ. അപ്പോൾ എൻ്റെ സംശയം അങ്ങനെ ആകുമ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കഥകളല്ലേ ഞാൻ കേൾക്കുക, എനിക്കിഷ്ടപ്പെട്ട കഥകളല്ലല്ലോ ഞാൻ കേൾക്കുക. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലോ ഞാൻ തീരുമാനം എടുക്കുക. അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു ഒരു സൊല്യൂഷൻ ഇല്ല. എന്നോടൊരു കഥ പറയണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ആക്സസ് കിട്ടും, അപ്പോൾ പറയുക. ഇപ്പം എന്നോടൊരു കഥ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ അത് സിനിമയാകാനുള്ളൊരു താമസം ഉണ്ടാകും. ആ ഒരു ജേണി ഉണ്ട് സിനിമയിൽ, അതൊരു അതിനൊരു സൊല്യൂഷൻ ഇല്ല. ഇതിന്റെ ഒരു സബ്ജക്ട് കേട്ടപ്പോൾ ഷാജി കൈലാസ് മറ്റൊരു സംവിധായകന് പകരം ഷാജി കൈലാസ് സാറിനെ ഫിക്സ് ചെയ്യാനുള്ള, സാറ് ചെയ്താൽ നന്നാവുന്ന അതിനുള്ള റീസൺ എന്താണ്? പക്ഷെ ഞാൻ ആക്ച്വലി ഈ കഥ കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ സിനിമ വിഷ്വൽസിൽ ഒരു 75% കൂടുതലും ഷാജിയേട്ടൻ്റെ സിനിമകളായിരുന്നു. നമ്മളിപ്പോൾ ജിനു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കുറുവച്ചൻ ജീപ്പ് കൊണ്ട് ചവിട്ട് നിർത്തി ഇറങ്ങുന്നു, അപ്പോൾ പോലീസ് അയാളുടെ ജീപ്പ് ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ ആഹാ, അപ്പോൾ ഷാജി എല്ലാം മനസ്സിലേക്ക് ഓടി എത്തിയത് നമ്മൾ കൊണ്ട് തിയേറ്ററിൽ കണ്ട ഷാജിയേട്ടൻ്റെ സിനിമകളാണ് കൂടുതലും എനിക്ക്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചേ
ഏർലി നയൻറ്റീസിൽ നടക്കുന്ന നമ്മുടെ മലയാളി സ്റ്റൈൽ സ്വാഗ്, യുനോ, മുണ്ടും അടയ്ക്കുത്തി തല്ലുന്ന അച്ചായൻ. എന്നാ പിന്നെ ഷാജിയേട്ടനെ വിളിച്ചാലോ നേരത്തെ. ഞാൻ ഷാജിയേട്ടനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ഷാജിയോട് പറഞ്ഞതാണ്, ചേട്ടാ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇതാണ് എൻ്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവാകേണ്ട സിനിമ എന്ന് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ അഭിനയിച്ചോളാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം. ഷാജിയേട്ടൻ കണ്ടു, ഷാജിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഷാജി കൈലാസ് പടമാണ്. അതിനകത്ത് നിങ്ങൾ ഒരു ഷാജി കൈലാസ് സിനിമ കാണാൻ കാണുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഉള്ളൊരു സിനിമയാണ്. സംയുക്തയുടെ അടുത്താണ്. സംയുക്ത ധനുഷിൻ്റെ കൂടെ സിനിമ ഇപ്പോൾ ചെയ്യുന്നു, പവൻ കല്യാണിൻ്റെ കൂടെ ചെയ്തു, രാജുവേടൻ്റെ കൂടെ ചെയ്യുന്നു. ഇപ്പം മൂന്ന് ഭാഷയിലും മൂന്ന് നായകന്മാർ സിനിമ അപ്രോച്ച് ചെയ്യുന്നതിനുള്ള വ്യത്യാസം എന്താണ്? ശരി, എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് ഈ ആക്ടിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുക എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാവരിലും എല്ലാവരിലും സെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ മൂന്ന് പേരിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് മൂന്ന് പേർക്കും സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതിൽ വലിയ സിമിലാരിറ്റി ഉണ്ട്. സിനിമയെക്കുറിച്ചുള്ള നോളജ് സിമിലാരിറ്റി ഉണ്ട്. ഇവരുടെ ലൈഫിൽ ഇവർ പാലിക്കുന്ന ഡിസിപ്ലിനിൽ സിമിലാരിറ്റി ഉണ്ട്. ഈ സിമിലാരിറ്റീസാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്. സംയുക്തയുടെ ഒരു മാസ് പ്രതീക്ഷിക്കാവോ? ഇല്ല, സംയുക്തയുടെ മാസില്ല. ട്രെയിലർ വന്നില്ല, അതിലൊരു എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നാത്തതിന് റീസൺ എന്ന് പറയുന്നത്, സി ഈ ഒരു സിനിമ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ പറയുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു ഒരു ഈഗോ വാറാണ്. അപ്പോൾ അതിന് ഇതിൽ ഇടി മാത്രമായിട്ട് ഒരു ആറ് ഫൈറ്റ് മാത്രമായിട്ട് ആണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇത് കണ്ടിരിക്കും. ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് ബോറടിക്കില്ല, ഇടിക്കുന്നു പിന്നെ ഇടിക്കുന്നു പിന്നെ ഇടിക്കുന്നു. ഈ സിനിമയ്ക്കും ഈ കഥയ്ക്കും ജീവൻ നൽകുന്നത് ഇവരും ഇവരുടെ കുടുംബവും അല്ലെങ്കിൽ ഇവർ ചുറ്റിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇവർ ഇൻട്രാക്ഷൻസാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അത് ഈ നമ്മൾ ടീസർ ഇറക്കിയത് ഇറ്റ്സ് ഈ നമ്മൾ സിനിമ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മാസ് ടീസർ ഇറക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നല്ലേ. അതെ, ലൂസിഫർ മാസ് ആയിരുന്നു, എമ്പുരാൻ മാസ്ക ബാപ്പായിരിക്കും. എപ്പോഴാണ് എമ്പുരൻ മാസ്ക ബേട്ട ആയാൽ മതിയോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ ഇങ്ങനത്തെ സിനിമയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എനിക്കറിയാവുന്ന പോലൊരു സിനിമ ഞാൻ എടുക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാ എനിക്ക് കൊള്ളാം. അത് ഞാൻ ഓൾറെഡി ഇല്ലാന്ന് പറഞ്ഞല്ലോ. ആരായത് രഞ്ജി കുര്യാക്കോസ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു അങ്ങനൊരു അതില്ല, ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോളില്ല. കാരണം അത് പ്രതീക്ഷിച്ചിട്ടാവരുതല്ലോ. അത് പക്ഷേ കടുവ സിനിമയിൽ ഒരു ഡയലോഗിൽ പരാമർശിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, കടുവാക്കുന്നേൽ കോരത് മാപ്പിള. അത് കടുവാക്കുന്നേൽ കുറുവച്ചൻ്റെ അപ്പനായിരുന്ന കടുവാക്കുന്നേൽ കോരത് മാപ്പിള. അൻപത് കാലഘട്ടങ്ങളിൽ പാലാ മുണ്ടക്കായം ഭാഗത്തെ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന കോരത് മാപ്പിളയുടെ ഒരു കഥയുണ്ട്. അത് ഉഗ്രന. അത് നമ്മുടെ ഏതെങ്കിലും ഒരു സീനിയർ സൂപ്പർ സ്റ്റാർസ് ചെയ്താൽ കിടിലമായിരിക്കും തോന്നുന്നു എനിക്ക്. ഇൻഫാക്ട് ഒരു മൂന്ന് പേര് ആര് ചെയ്താലും അതിന് അവരുടേതായ ഒരു ഫ്ലേവർ വരും. അതിന് അത് മമ്മൂക്ക ചെയ്താൽ അങ്ങനെ, ലാലേട്ടൻ ചെയ്താൽ അങ്ങനെ, സുരേഷേട്ടൻ ചെയ്താൽ അങ്ങനെ. അവർ മൂന്ന് പേരിലാരെങ്കിലും ഒരാളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാം എന്നാലേ അത് ഹോൾഡ് ചെയ്യുള്ളൂ. ഒരു ഡയലോഗിൽ പരാമർശിക്കുന്നതേ ഉള്ളൂ, അലൻ സിഗറേട്ടൻ ഒരു ഡയലോഗിൽ പരാമർശിക്കുന്നതേ ഉള്ളൂ ഈ ഈ സിനിമയിൽ. ആരുടെ മോനാണെന്നറിയോ ഇത്, ഇങ്ങനെ ഇന്ന ഇന്ന ഇത് ചെയ്ത ഇന്നാരുടെ മോനായവൻ എന്നുള്ള പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് ജിനു അത് എന്തായിരിക്കും ആ ഒരു പശ്ചാത്തലം എന്നോട് അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളായിരിക്കും, നല്ലതായിരിക്കും. അല്ല, ആ ഒരു യാത്രയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇപ്പോൾ ഞാൻ ഈ കടുവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മൾട്ടൈസിറ്റി പ്രൊമോഷൻസ് പോലും ആ യാത്രയുടെ ഒരു ആദ്യ പടി എന്ന് തന്നെ കണ്ടാൽ മതി. നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുക ഇനി? നമ്മുടെ വലിയ മലയാള സിനിമ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ തെലുങ്ക് സിനിമ റിലീസാകുമ്പോൾ നിങ്ങളെല്ലാം അതിനെക്കുറിച്ച് ലേഖനങ്ങളും റിപ്പോർട്ടിങ്ങും നടത്തുന്നില്ലേ? ഒരു വലിയ മലയാള സിനിമ റിലീസാകുമ്പോൾ അവിടുത്തെ ആൾക്കാരും അത് ചെയ്യണം.
ഇങ്ങനെ ഇങ്ങനൊരു വലിയ മലയാള പടം റിലീസാകുന്നു, ഇന്നാര് അഭിനയിച്ച് ഇന്നാര് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വലിയ മലയാള പടം റിലീസാകുന്നു, അപ്പോൾ നമ്മളും നമ്മുടെ സിനിമ കൊണ്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഹോംബാലയ്ക്ക് വേണ്ടി ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അത് ആ കഥാപരമായിട്ട് തന്നെ ഒരു പല സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കഥാ സ്വഭാവം തന്നെയുണ്ട്. അതും ഒരു ഈ പറയുന്ന ഒരു സോഷ്യൽ ത്രില്ലറാണ്, ഒരു ആക്ഷൻ ഒക്കെ ഉള്ള ഒരു സോഷ്യൽ ത്രില്ലറാണ്. അതിന് സമയമാകുമ്പോൾ അത് ചെയ്യും. ഇല്ല, അങ്ങനൊരു പ്ലാൻ എനിക്കില്ല. പക്ഷെ ലൂസിഫർ ഒരു ത്രീ പാർട്ട് സിനിമ ഫിലിം ഇവന്റ് ആണെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ലൂസിഫറിന്റെ ലോകം പാർട്ട് ടു ആവുമ്പോൾ ഒന്നുകൂടെ വികസിക്കും. നിങ്ങൾ ലൂസിഫർ വണ്ണിൽ കണ്ട പലതിൻ്റെയും പിന്നിൽ കുറെ കൂടെ വലിയ കാര്യങ്ങളുണ്ടെന്നുള്ളൊരു ഒരു 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 പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ കിട്ടും. അതിനൊരു തേർഡ് പാർട്ടും ഉണ്ടാകും. അപ്പോൾ അത് അതിനെ നിങ്ങൾക്ക് PCU പൃഥ്വിരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വിളിക്കണേ വിളിച്ചോളൂ, അത് ഇലുമിനാറ്റി എന്നും പറയാം. അതെ, ഈ ടൈസണിലും പൃഥ്വി മാത്രമായിരിക്കും, അതോ ഒരു മൾട്ടി സ്റ്റാർ പടമായിട്ടാണ്? അല്ല, അങ്ങനെ ഒരാൾ മാത്രം അഭിനയിക്കുന്ന സിനിമ ഇറങ്ങും. എലോൺ ഷാജിയേട്ടൻ്റെ ലാലേട്ടൻ അഭിനയിച്ച പടം. ടൈസണിൽ കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ടാവും. അത് അതിൻ്റെ ഒരു ഒരു കഥാധാരണയുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം അതിൻ്റെ കഥയെന്നും. അതിൻ്റെ അതിൻ്റെ ഒരു റൂട്ട് എന്താണെന്ന് എന്നോട് ഷാരസും ഡിജോയും പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണല്ലോ നമ്മൾ ആ ടീസറും ട്രെയിലറും ഒക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തത്. അതിന് അതൊരു ഇത്രയും വലിയൊരു സക്സസ് ആയൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ആ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് തീരുമ്പോൾ നിങ്ങൾക്കൊരു അസംഷൻ വരുമല്ലോ, അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇതായിരിക്കും കഥ എന്ന്. ആ അസംഷൻ നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ എങ്ങനെ സർപ്രൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ചലഞ്ച്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാരസും ഡിജോ എന്നോട് വേറെയും രണ്ട് സ്ക്രിപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യാന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഞാൻ സെലക്ട് ചെയ്യുന്നതല്ല, ഈ കഥകളും കഥാപാത്രങ്ങളും എന്നെ സെലക്ട് ചെയ്യുന്നതാ. ഞാനിപ്പോൾ ഒരു റൈറ്ററെ കമ്മീഷൻ ചെയ്തിട്ട് എനിക്ക് ഇത്തരത്തിലൊരു സിനിമ ചെയ്യണം, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാളിയനാണെങ്കിലും എന്നെ തേടിയെത്തിയ ഒരു സ്ക്രിപ്റ്റാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമ ശങ്കരരാമകൃഷ്ണൻ ഉറുമി സമയത്ത് എന്നോട് പറഞ്ഞാണ് ഇങ്ങനൊരു ആ ക്യാരക്ടർ ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് അന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ്, 2010 2009 മറ്റോ എന്നോട് പറഞ്ഞാണ്. അപ്പോൾ അതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കിയ സിനിമകളൊന്നുമല്ല, അത് എന്നെ തേടിയെത്തിയ സിനിമകളാണ്. കാളിയൻ ഉടനെ നടക്കും, ഇൻ ദ സെൻസ് ഈ വർഷം തന്നെ ഷൂട്ട് തുടങ്ങാനുള്ളൊരു ഒരു പദ്ധതിയിലാണ് ഞങ്ങൾ. അയ്യപ്പനിപ്പോഴും എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി തീരുമാനമായിട്ടുള്ളത് ശ്രീ ഷാജി നടേശനും ശങ്കർ രാമകൃഷ്ണനും കൂടെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളിപ്പോൾ ഷാജിയുടെ കഥ അറിയായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു സിനിമ കഥ കേട്ടതിന് ശേഷം പെട്ടെന്ന് ഇതൊരു ഷാജി കലാ സാറിൻ്റെ ഇപ്പം നരസിംഹം പോലൊരു സിനിമ, അങ്ങനെ ഏതെങ്കിലും സിനിമയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അതേപോലൊരു സിനിമയാണെന്ന് പറഞ്ഞാൽ ഏത് സിനിമയായിരുന്നു? ഇല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കഥയൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ രാജുമ്പ് അല്ല, അത് ഈ രാജു പറഞ്ഞ തന്നെയാണ് കറക്റ്റ്. നമുക്ക് ഇതിൻ്റെ ഓരോ സിറ്റുവേഷൻസും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മുഖം ഒരു ഡയറക്ടർ മുഖം എന്ന് പറഞ്ഞാൽ അത് ഷാജിച്ചേട്ടൻ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഷാജിച്ചേട്ടൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ഈ കഥയും കൂടെ കേട്ട് ഇത് ഷാജിച്ചേട്ടൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ നമ്മൾ സെറ്റിലോട്ട് ചെല്ലുന്നതാണ്. എങ്ങനെയായിരിക്കും ഇത് എടുക്കുന്നത്, ഓരോ ഷോട്ടും എങ്ങനെയായിരിക്കും വെക്കുന്നത് എന്നുള്ള ഒരു ഒരു വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവും അത് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇല്ല, ഒരു സിമിലാരിറ്റി ഇല്ല. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് അയാൾ ഒരു ഭയങ്കര ഉഴപ്പനാണെന്നും കള്ളുകൂടിനാണെന്നും അഭിനയിച്ച് നടക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഭയങ്കരമായ ഒരു അധോലോക സാമ്രാജ്യം ഉണ്ടാക്കിയ മറ്റു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. ഇതങ്ങനൊന്നുമല്ല. ഇൻഫാക്ട് കുറുവച്ചൻ ഒരു ഭയങ്കര എന്താണ് ഗോഗെട്ടറാണ്. അയാൾ ഒരു സക്സസ്ഫുൾ പ്ലാനറാണ്. അയാളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അയാൾ ആരാണെന്നറിയാം. അയാൾ ഭയങ്കര ഉപകാരിയാണ്, സഹായിക്കുന്ന ഒരാളാണ്, യങ് ആണ്, പക്ഷേ ഭയങ്കരമായിട്ടൊരു ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. അയാൾക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ കുറുവച്ചൻ്റെ കഥാപാത്രമാണെങ്കിലും
ഐ ജി ജോസഫ് ചാണ്ടിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോൾ ജോസഫ് ചാണ്ടി അതെ, അതുപോലെ തന്നെ ഭയങ്കര നമ്മൾ ഒരു ഐഡിയൽ മാൻ എന്നൊക്കെ പറയുന്ന ആളാണ്. ഒരു അമ്മയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു മകൻ, ഭാര്യയും മക്കളെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഒരു ഭർത്താവ്, നാട്ടുകാരെല്ലാവരും അയാളെ പറ്റി ഭയങ്കര പ്രൗഡാണ്. ഈ ജോസഫ് ചാണ്ടി ആദ്യമായിട്ട് നേരിൽ കാണുമ്പോൾ കുറുവശം പറയുന്ന ജോസഫെ താൻ ഞങ്ങൾ പാലക്കാരുടെ അഭിമാനമാണ് കേട്ടോ എന്നാണ് ആദ്യം പറയുന്നത് തന്നെ. പക്ഷേ രണ്ടു പേർക്കും ഒരു ഒരു സിന്നാണുള്ളത്, ഒരു കുഴപ്പമാണുള്ളത്, ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ് രണ്ടുപേരും. അവരുടെ ഉള്ളിലെ ആ ഈഗോ എന്ന് പറയുന്ന സിന്നാണ് അവരെ രണ്ടുപേരെയും ഈ ഒരു പാത്ത് ഓഫ് ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ആ കഥ, ആ പോകുന്ന കഥ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിനു എന്നോട് ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് ആ ഇത് ഒരു പുതിയ സംഭവമാണല്ലോ, അതെന്താണെന്ന് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ രണ്ടാം പകുതിയിലുള്ള ചില കഥാ ഡെവലപ്മെൻറ്റുകളൊക്കെ ജെനുവിൻലി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ളതും നമ്മൾ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് പൃഥ്വിരാജിന്റെ കഥാപാത്രം തോക്കും വിജയപോലെ ജയിക്കുന്ന ഒരു ധാരണയുണ്ടോ? അതില്ലല്ലോ, അത് ഓൾറെഡി എക്സ്പെക്റ്റഡ് അല്ലേ. ഒന്നുമില്ല, ഞാൻ അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഐ ബിലീവ് ഇൻ മേക്കിംഗ് എ വെരി ഓണസ്റ്റ് ക്യാമ്പയിൻ ഫോർ എവറി ഫിലിം. ഒരു സിനിമ ഒന്നെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കണം, അതിൽ നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ എന്താണെന്നുള്ളത് സത്യസന്ധമായിട്ട് പറയണം. ഇതുവരെ നിങ്ങൾ കടുവയെക്കുറിച്ച് അറിഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് കടുവയെക്കുറിച്ച് ഇങ്ങനത്തെ പടമായിരിക്കും എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ, അതാണ് കടുവ. അതിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യം. ഒരു സർപ്രൈസും ഇല്ല, ഒരു ഇതിനകത്ത് നല്ല ഇടിയുണ്ട്. ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ കഥാപാത്രമാണ്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാനും പൃഥ്വിയോടൊപ്പം ഞാൻ അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2017 വിമാനമാണെന്ന് തോന്നുന്നു അവസാനം ചെയ്തത്. അതിനുശേഷമാണ് പൃഥ്വിയായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അതുപോലെ ഷാജിയേട്ടൻ്റെയും ഒരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ഷാജിയേട്ടനും വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഭയങ്കര ത്രില്ലാണ്. ഇത്തരത്തിലൊരു സിനിമയിലേക്ക് ഒരു അവസരം വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമ്മളീ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ഗോൾഡൻ എറയൊക്കെ ആയിരുന്നു 80s 90s ബിഗിനിങ് എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പോഴൊരു വീണ്ടും ഒരു ചേഞ്ച് വന്നിരിക്കുന്ന ഒരു പീരീഡായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സാമ്പത്തികപരമായും മലയാളം മൂവി ഈസ് ടേക്കൺ നോട്ട് ഓൺലി ഇൻ ഇറ്റ്സ് ടേക്കൺ കേരള ആൻഡ് ഇറ്റ്സ് ടേക്കൺ എബ്രോഡ് എന്ന് പറയുന്ന ഒരു രീതി, ഇവിടെ ഷൂട്ട് ചെയ്തു അത് പുറത്തേക്കും കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് മലയാള സിനിമ മാറിയിരിക്കുന്നു. ഒരുപാട് റെവല്യൂഷൻസ് വരുത്താൻ ശ്രീ പൃഥ്വിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഒരുപാട് വരുന്നതും, അതിൽ സന്തോഷമാണ്. കാരണം ഒരു വലിയ ബഡ്ജറ്റ് സിനിമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പണ്ട് പേടിയായിരുന്നു. അതൊക്കെ പറയുമ്പോൾ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന അക്കാലത്തെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമ. അത്തരത്തിലൊരു മുൻകൈയെടുത്ത് അതിലേക്ക് വരിക, അതിനുശേഷം ലൂസിഫർ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റാകുന്നു. അതിൽ നിന്ന് ഇപ്പോൾ വരുന്ന സിനിമയെ എല്ലാ മറ്റു ഭാഷകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ റെവല്യൂഷൻ, ഇറ്റ്സ് എ പീരീഡ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് ആ സമയത്ത് നമ്മൾ കൂടെ ആ പടത്തിലുണ്ടാവുക എന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഈ പിന്നെ ഈ പടത്തിനെ സംബന്ധിച്ചോളം വളരെ കെയറാണ്. ഞാൻ തോന്നുന്നു ഞാൻ 3 തവണയോ 4 തവണയോ പോയാണ് ഡബ് ചെയ്തത്, പല തവണ കറക്ഷൻസ്. അത്രത്തോളം ദേ ആർ ടേക്കിംഗ് കെയർ ഓൺ ഇറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഈ പടത്തിൻ്റെ മേക്കിംഗിൽ കാണാൻ കഴിയുന്നത്. സുധീറേട്ടൻ ബോറടിച്ചിരിക്കും പറഞ്ഞു, അപ്പോഴേ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വളരെ നന്നായി. ഇതിൻ്റെ അകത്ത് പൃഥ്വിരാജിന്റെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള മാനറിസങ്ങളാണ്. അതായത് അല്ലല്ലേ, ഇപ്പൊ കഥ വന്ന അതുകൊണ്ട് ഈ ലിസ്റ്റിന്റെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വി ഓരോ ജോണേഴ്സിലും മാറിയും തിരിഞ്ഞ് പടം എടുക്കും. ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിൽ ഒരു മാസ് ചിത്രമാണ് അടുത്ത എടുക്കുന്ന പറഞ്ഞപ്പോ സന്തോഷം തോന്നുന്നു. അങ്ങനെയല്ല, ഞാനിങ്ങനെ ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്നോണ്ടിട്ട് ഒരുപാട് ബുക്കുകൾ അതുപോലെ തന്നെ ഒരുപാട് അറിവുകളൊക്കെ കിട്ടുന്നോണ്ടിട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ എനിക്ക് പണ്ട് മുതലേ എനിക്കിഷ്ടമാണ് ജീവിതത്തിൽ. അതുകൊണ്ടിട്ട് ഇങ്ങനെ മാറ്റി പരീക്ഷിക്കുന്നു എന്നുള്ള സംഭവമുള്ളൂ. പിന്നെ
ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്ന അതെല്ലാം കൗണ്ടറായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. പ്രതി സമ്മതിക്കത്തില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ഒരു ചെറിയൊരു ആഗ്രഹം തോന്നിയപ്പോൾ പ്രദേശത്തിൽ ഷാജോൺ ഭായി ഓർക്കുന്നുണ്ടോ? എന്താ ഓർക്കുന്നതെന്ന് പറഞ്ഞു. ആ അതെ അതെ ആ അത് തന്നെ. അപ്പം നമ്മളിങ്ങനെ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് നിന്നു. രാജു ഇപ്പം അറിയാവുന്നതുകൊണ്ടിട്ടാണല്ലോ മാസ്റ്ററായിട്ട് നിൽക്കുകയാണല്ലോ. നമ്മളിങ്ങനെ ക്യാമറ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്തേയുള്ളൂ. പ്ലീസ് സ്മൈൽ, അടുത്ത് നിൽക്കുക, ഇത്ര പറഞ്ഞാൽ മതി. രാജു ഒന്ന് ഇറങ്ങി പോടോ, അറിയത്തില്ല ഇത് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇതാകത്തില്ലേ. രാജു പറഞ്ഞു, അത് പിന്നെ ഷാജോൺ അത് എന്നെ പാട്ടിലൂടെ ഉൾപ്പെടുത്തി. റോബിൻ പോകാൻ കറക്റ്റിൻ്റെ പേര് പ്രീസ്റ്റാ, ഒരു പള്ളിയിലെ അച്ഛനാ. എനിക്ക് അതിനപ്പുറം കൂടുതൽ പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ കമേർഷ്യൽ മാസ് ലാർജ് ദൻ ലൈഫ് സ്റ്റോറി. സെൻട്രൽ ഉണ്ട്. ഇപ്പം അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാരൊക്കെ അടിച്ചു തെറിപ്പിച്ചിട്ടുണ്ട്. അതിലൊരുത്തൻ ഞാനാണ്. അപ്പോൾ അതന്നെയാ ഷാജോനേട്ടൻ ഇതിനു മുമ്പത്തെ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ലാലേട്ടൻ്റെ കൂടെയും രാജുവിനോട് അഭിനയിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സേഫാണ്. നമുക്ക് ഇഞ്ചറിയോ ഒന്നും അങ്ങനെ വരാൻ ചാൻസേ ഇല്ല. സോ വെരി ഹാപ്പി ടു ബി വർക്കിംഗ്. അതെ. ഓ, അതായിരുന്നു എൻ്റെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ജോഷി സാറിനെ പറ്റി ഞാൻ രാജു ഇടയ്ക്ക് ആരം ചാനലിൽ എപ്പോഴും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ജോഷി സാറിനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി കുറച്ചറിയാം. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ജോഷി സാറിനെ പുലി പുലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് അയ്യോ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് രാജു വർക്ക് ചെയ്തുകൊണ്ട് രാജുവിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കാണുമ്പോൾ അയാൾ ഹീസ് ആക്ച്വലി വെരി നൈസ് പേഴ്സൺ. ക്യാമറേൻ്റെ പുറകിലിരുന്നിട്ട് കരയും ചിലപ്പം, എന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കൺസീവ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പ്രഷൻ കൊടുക്കുന്നത് വലിയൊരു നോട്ട് അപ്രോച്ചബിൾ പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് വെരി നൈസ് പീപ്പിൾ, വെരി വെരി നൈസ് പീപ്പിൾ. ചെയ്തോന്നല്ലേ പറയുന്നത്, ചെയ്യേണ്ട നോക്കി ചെയ്താൽ മതി എന്നൊക്കെയാണ് കുറേ കൂടി പറയുന്നത്. പിന്നെ ഷാജിയേട്ടൻ, സി ഷാജിയേട്ടൻ്റെ ഞാൻ കണ്ട പടം, ഞാൻ പല പടങ്ങളിൽ കണ്ടത് എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, കോഴിക്കോട് നരസിംഹം പടം ഫസ്റ്റ് ഡേ ഷോ കാണുന്നത്. സോ അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ഫാൻഫെയറും ആൾക്കാരും ബഹളവും. സോ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം, ഇറ്റ്സ് എ ബിഗ് ഡ്രീം. എന്നിട്ട് ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്ന, എനിക്കറിയില്ല, കമേർഷ്യൽ പടങ്ങളാണ് ഇപ്പോഴും ഇവർ രണ്ടുപേരും കമേർഷ്യൽ പടങ്ങൾ അന്ന് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. സോ ദേ ആർ സ്റ്റിൽ വെരി റിലവൻറ്റ്. കമേർഷ്യൽ ഫിലിംസ്, ഐ ലവ് കമേർഷ്യൽ ഫിലിംസ്. കമേർഷ്യൽ ഫിലിംസ് വരണം. സോ ഐ എം, ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാജുവിനെ എനിക്ക് കാണാൻ ഇഷ്ടം ഇങ്ങനത്തെ പടങ്ങളിലാണ്. രാജു തോന്നുന്ന ഡയലോഗ്സ് ആണെങ്കിലും, ഐ തിങ്ക് ലാൽ സാറും മമ്മൂക്കയും ലാൽ സാറ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ദുൽഖർ ആണ് നടുവിൽ. ഐ തിങ്ക് പൃഥ്വിരാജ് ഇസ് എ ബിഗ് നെയിം ആൻഡ് ഹി ഷുഡ് ഡു എ ലോട്ട് ഓഫ് ദീസ് മൂവീസ്. ഐ തിങ്ക് ദേർ ഇസ് നോബഡി എൽസ് ഹു ക്യാൻ പുൾ ദാറ്റ് ഓഫ്. ഡാൻസ് ആണെങ്കിൽ ഡാൻസേഴ്സ് ഡയലോഗ് ത്രോ ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിലും, ആൻഡ് ഐ തിങ്ക് ഹി ഷുഡ്, ഐ ലൈക്ക് ടു വി ലോട്ട് ഓഫ് എസ് വുഡ് ലൈക്ക് ടു സീം ദാറ്റ്. ഈ കലാഭവൻ ഷാജോൺ ഒക്കെ ഒന്ന് ചോദിച്ചാൽ